ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ക്രാഫ്റ്റ് ഐഡിയയുടെ 9-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ ഓയിൽ പേസ്റ്റിൽസ് വെച്ചിട്ട് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ക്യാമലിൻ്റെ ഓയിൽ പേസിൽസാണ്. നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഓയിൽ പേസിൽസ് എടുക്കാട്ടോ. ഇപ്പോൾ ഒരു ക്രിസ്മസ് തീം കൊണ്ടുവരത്തക്ക വിധത്തിലുള്ളൊരു ചെറിയൊരു ഡിസൈനാണ് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ വെച്ച് നമ്മൾ പതുക്കെ അതിൻ്റെ എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ആ ഒരു ബ്ലൂവിൻ്റെ ഡാർക്കർ ഷെയ്ഡ് വെച്ച് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാജുവലി ആ ഒരു ഷെയ്ഡിൻ്റെ കളറ് പതുക്കെ പതുക്കെ ഫെയ്ഡായിട്ട് വരുന്ന പോലെ ഓരോ ലൈറ്റ് ലൈറ്റ് കളേഴ്സ് വെച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഡാർക്ക് ബ്ലൂ, പിന്നെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള, എന്ന് വെച്ചാൽ ഡാർക്ക് കുറച്ച് കുറഞ്ഞത്, ദെൻ അത് കഴിഞ്ഞ് കുറച്ച് എന്ന് വെച്ചാൽ ലൈറ്റ് ബ്ലൂ, അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്, പെയിൻറ്റ് അല്ല ഡ്രോ ചെയ്തെടുക്കുന്നത്. നമുക്കറിയാലോ ഓയിൽ പേസ്റ്റിൽസ് നമുക്ക് സ്മഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ, പക്ഷേ അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്, എടുത്തിട്ട് 2-3 വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്മഡ്ജ് ചെയ്യാനായിട്ട് കോട്ടൻ്റെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. പലരും പല തരത്തിലാട്ടോ സ്മഡ്ജ് ചെയ്യുന്നത്, അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ സ്മഡ്ജ് ചെയ്തെടുക്കുക. പിന്നെ സ്മഡ്ജ് ചെയ്യുമ്പോഴേ സൂക്ഷിച്ച് ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ചൊന്ന് സ്മഡ്ജ് ചെയ്യണോട്ടോ, അല്ലെങ്കിൽ ഈ പേപ്പർ ചുളുങ്ങിപ്പോയുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. ഇവിടെ എനിക്ക് ചുളുങ്ങിപ്പോയിട്ടോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മുടെ മുൻപത്തെ എപ്പിസോഡുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളപ്പോൾ 3 മൊത്തം ഒരു വൈറ്റ് അല്ലല്ലോ, അതിനകത്ത് കുറച്ച് വരയും കുറിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 വരകൾ ഇട്ടിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വൈറ്റ് കളർ പേസ്റ്റിൽ എടുത്തിട്ട് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് 2-3 തവണ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അധികം വർക്ക്സൊന്നും ഇതിൽ ചെയ്തു നോക്കിയില്ല, അതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ സ്വാഭാവികമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പേസ്റ്റിൽ എടുത്തിട്ട് 2 മല ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മലകൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, കുറച്ച് സിമ്പിളായിട്ടുള്ള പൈൻ മരങ്ങൾ നമ്മൾ 2-3 വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പാകത്തിന് കുഞ്ഞൊരു ഡിസൈൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തേക്കുന്നതിന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി നല്ല നല്ല ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 2-3 എന്താ പറയുക, ക്രിസ്മസ് ഡിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് അപ്പപ്പൻ്റെ കൂടെ കുറച്ച് മാനും കുതിരി അതൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവമാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇത് വെച്ച് നിങ്ങളൊന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരയ്ക്കാനായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നെറ്റിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക. അങ്ങനെ വരയ്ക്കാനായിട്ട് ഈ ഡിയറിന് എന്തോ പേര് പറയില്ല, എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റായിട്ട് പേര്. അപ്പോൾ പേരറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ക്രിസ്മസ് പപ്പൻ്റെ വണ്ടി വലിക്കുന്ന ആൾക്കാരില്ലേ, അതാട്ടോ ഞാൻ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് അതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രിസ്മസ് പപ്പേനെ കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്ന ആക്രിലിക് കളറിലാട്ടോ, വൈറ്റ് കളർ ആക്രിലിക് പെയിൻറിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വൈറ്റ് കളർ വെച്ച് നമ്മളൊന്ന് 2-3 തുള്ളി തുള്ളികൾ എന്നിട്ട് തെറിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ജസ്റ്റ് നമ്മളൊന്ന് ഔട്ട്ലൈനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വർക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അനേബിൾ ആണോ നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് നമ്മൾ ഏത് വീഡിയോ ആണ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അയ്യോ ഞാൻ പറഞ്ഞു പറഞ്ഞു നടത്തൂലെ. അപ്പോൾ ഇതൊരു 4 മിനിറ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ മുൻപത്തെ വീഡിയോകൾ കാണാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ കയറി വയ്ക്കാം. അപ്പോൾ അടുത്തൊരു വേറെ വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.